ഡിഗ്രീസിങ് ഡിഗ്രീസിങ് നമ്മൾ ഡിഗ്രീസർ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ഡിഗ്രീസർ ചെയ്തു കൂടാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട് അതായത് പെയിൻ പാർട്സിൽ നമ്മൾ ഡിഗ്രീസ് ചെയ്തു കൂടാ പെയിൻ പാർട്സിൽ ഡിഗ്രീസ് ചെയ്തു കഴിഞ്ഞാൽ അത് പയ്യെ പയ്യെ കാലക്രമേണ ആ പെയിൻറ്റ് ഫെയ്ഡാവും നമുക്ക് ഡോറിന് താഴേക്കൊക്കെ ചില വണ്ടികളിലൊക്കെ ടാർ കാണും അപ്പോൾ ടാറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രീസ് അല്ല അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഡിഗ്രീസിന് പകരമായിട്ട് ടാർ റിമൂവർ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ബൈക്കിൽ ഈ ബുള്ളറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ബുള്ളറ്റിൻ്റെ എൻജിൻ സൈഡ് ബുള്ളറ്റിൻ്റെ എഞ്ചിൻ സൈഡിൽ ക്രോം പ്ലേറ്റ് ആണ് വരുന്നത് ക്രോം പ്ലേറ്റിൽ നമ്മൾ ഈ ഡിഗ്രീസർ അപ്ലൈ ചെയ്ത് കൂടാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു കെമിക്കലിൻ്റെ ഡിഫക്റ്റ് ആ ഒരു ക്രോംപ്ലേറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കാണാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റ് ആയിരിക്കും നമുക്കത് മാറ്റാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനകത്തും നമ്മൾ ഇത് ചെയ്തു കൂടുക അപ്പോൾ ബൈക്കിനകത്ത് നമുക്ക് ഈ ഗ്രീസ് ഉള്ള ഏരിയാസ് അതായത് ചെയിൻസ് ബ്രോക്കറ്റ് അങ്ങനെയുള്ള ഭാഗത്ത് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കാറിനകത്ത് നമുക്ക് വീലാണ് മെയിനായിട്ടും പിന്നെ നമുക്ക് സ്റ്റീം സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ എൻജിൻ റൂം ചെയ്യുമ്പോൾ എൻജിൻ റൂമിനകത്ത് നമ്മൾ ഡിഗ്രീസ് ചെയ്യും അപ്പോൾ ഞാനിത് നമ്മൾ നോർമൽ ഒരു വാഷിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അകത്തെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ വെളിയിട്ട് ചെയ്യാൻ പോകുന്നത് വാഷാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വീലിനകത്താണ് അതായത് ടയറിൻ്റെ ഈ സൈഡിലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ ഒരഞ്ഞിട്ട് ഒരു കാർബൺ പൊടി ഈ നമ്മുടെ വീൽ വീൽ ഹബ്ബിനകത്ത് ഉണ്ടാവും അത് ചില വണ്ടികളിൽ നമ്മൾ വാഷ് ചെയ്താലും പോകില്ല അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ വീലിനകത്തേക്ക് നമ്മൾ ഈ ഡിഗ്രീസർ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നാല് ടയറും ഡിഗ്രീസ് ചെയ്യും നമുക്കിപ്പോൾ വീലാർസിനകത്ത് എല്ലാ വണ്ടികളിലും ഇല്ല ചില വണ്ടികളിൽ നല്ല അഴുക്ക് കൂടുതലുള്ള വണ്ടികളാണെന്നെങ്കിൽ അതിനകത്ത് നമ്മൾ വീലാർസിനകത്തും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഡിഗ്രീസർ